നീനാസ് പി എസ് സി പോയിൻസ് ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം പ്രസ് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരെ കുറിച്ചാണ് ജ്ഞാനപീഠം നേടിയ നാലാമത്തെ മലയാളിയാണ് എം ടി വാസുദേവൻ നായർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് എം ടിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിൽ നിളാനദിക്കരയിലെ കൂടല്ലൂർ ഗ്രാമത്തിലാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ നിളയുടെ കഥാകാരൻ കേരള ഹേമിംഗ് വേ ഇങ്ങനെയൊക്കെ എം ടി അറിയപ്പെടുന്നു കേരള മോപ്പസാങ് ആരാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ് കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള കേരള ഹേമിംഗ് വേ എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നാടകകൃത്ത് പത്രാധിപർ ഇവയൊക്കെയാണ് എം ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൽ എം ടിക്ക് ഒന്നാം സമ്മാനം നേടിക്കൊടുത്ത കഥയാണ് വളർത്തുമൃഗങ്ങൾ ആദ്യം പുറത്തിറങ്ങിയ കഥാസമാഹാരം രക്തം വരണ്ട മൺതരികൾ എം ടിയുടെ ആദ്യത്തെ നോവൽ പാതിരാവും പകൽ വിളിച്ചു എങ്കിലും രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ നാലുകെട്ട് എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ് നാലുകെട്ട് എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകം ഗോപുര നടയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കഥാസമാഹാരം സ്വർഗം തുറക്കുന്ന സമയം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ് കാലം വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ രണ്ടാം രണ്ടാമൂഴം ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി വാനപ്രസ്ഥം കേരള സാഹിത്യ അക്കാദമി സമ്മാനം ലഭിച്ച നോവൽ നാലുകെട്ട് നാടകം ഗോപുര നടയിൽ സമാഹാരം സ്വർഗ്ഗം തുറക്കുന്ന സമയം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ കാലം വയലാർ അവാർഡ് നേടിയത് രണ്ടാമൂഴം ഓടക്കുഴൽ അവാർഡ് നേടിയത് വാനപ്രസ്ഥം എം ടി വാസുദേവൻ നായരുടെ മറ്റു പ്രധാന നോവലുകളാണ് മഞ്ഞ് അസുരവിത്ത് അറബിപ്പൊന്ന് വാരണാസി എന്നിവ നൈനിറ്റാളിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടതാണ് മഞ്ഞ് മഞ്ഞിലെ പ്രധാന കഥാപാത്രങ്ങൾ ഫിമല സർദാർജി ബുദ്ധു അസുരവിത്തിലെ നായകൻ ഗോവിന്ദൻകുട്ടി നാലുകെട്ടിലെ നായകൻ അപ്പുണ്ണി കാലത്തിലെ നായകൻ സേതു രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം മഹാഭാരതത്തിലെ ഭീമസേനൻ എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദിൻ്റെ കൂടെ ചേർന്ന് എഴുതിയതാണ് അറബിപ്പൊന്ന് എം ടിയുടെ പ്രസിദ്ധമായ ചെറുകഥകളാണ് ഇരുട്ടിൻ്റെ ആത്മാവ് വാരിക്കുഴി കുട്ടിയേടത്തി ഓപ്പോൾ ഓളവും തീരവും ബന്ധനം വാനപ്രസ്ഥം സ്വർഗം തുറക്കുന്ന സമയം വിത്തുകൾ നിന്റെ ഓർമ്മയ്ക്ക് എന്നിവ ഈ കഥകളെല്ലാം തന്നെ ചലച്ചിത്രവുമായിട്ടുണ്ട് എം ടിയുടെ യാത്രാ വിവരണങ്ങളാണ് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ എം ടിയുടെ ലേഖന സമാഹാരങ്ങളാണ് കാർത്തികൻ്റെ പണിപ്പുര കാർത്തികൻ്റെ കല എന്നിവ മലയാളത്തിൽ ഏറ്റവുമധികം ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് സാഹിത്യകാരൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം എം ടി വാസുദേവൻ നായർ മഞ്ഞ് അസുരവിത്ത് പാതിരാവും പകൽ വെളിച്ചവും എന്നിവ സിനിമകളായ എം ടിയുടെ നോവലുകളാണ് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന തൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മുറപ്പെണ്ണ് എന്ന സിനിമയാക്കിയപ്പോൾ അതിനുവേണ്ടി എഴുതിയതാണ് എം ടിയുടെ ആദ്യത്തെ തിരക്കഥ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയാണ് എം ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ നിർമാല്യം നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ചാണ് പി ജെ ആന്റണി ആദ്യത്തെ ഭരത് അവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് സ്വർഗം തുറക്കുന്ന സമയം ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന പേരിലും ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് സ്വന്തം ജാനകക്കുട്ടിയായും വാനപ്രസ്ഥം തീർത്ഥാടനം എന്ന പേരിലും സിനിമകളായി മികച്ച തിരക്കഥയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയതും എം ടി ആണ് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നീ ചിത്രങ്ങൾക്കായി നാലു പ്രാവശ്യം ഇതിൽ കടവ് എസ് കെ പറ്റക്കാടിൻ്റെ കഥയായ കടത്തുതോണിയെ അടിസ്ഥാനമാക്കി എഴുതിയ തിരക്കഥയാണ് വളർത്തുമൃഗങ്ങൾ വൈശാലി പെരുന്തൻ പഴശ്ശിരാജ തുടങ്ങി പ്രശസ്തമായ തിരക്കഥകൾ വേറെയുമുണ്ട് വളർത്തു മൃഗങ്ങൾ എന്ന ചലച്ചിത്രത്തിൻ്റെ ഗാനങ്ങൾ രചിച്ചതും എം ടിയാണ് ഇവയെല്ലാം കൂടാതെ മുട്ടത്തു വർക്കി അവാർഡ് ഒ എൻ വി ലിറ്റററി അവാർഡ് വള്ളത്തോൾ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് ജെ സി ഡാനിയേൽ അവാർഡ് പത്മഭൂഷൺ തുടങ്ങിയ നിരവധി അവാർഡുകൾ എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിക്കുക മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചതും എം ടി വാസുദേവൻ നായരാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച എം ടിയുടെ നോവൽ നാലുകെട്ട് നാടകം ഗോപുരനടിയിൽ കഥാസമാഹാരം സ്വർഗം തുറക്കുന്ന സമയം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ കാലം വയലാൽ അവാർഡ് ലഭിച്ച നോവൽ രണ്ടാമൂഴം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ എം ടിയുടെ ചലച്ചിത്രം നിർമ്മാല്യം ഒ എൻ വി കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അഞ്ചാമത്തെ മലയാളി ഒ എൻ വി കുറുപ്പ് വർഷം രണ്ടായിരത്തി ഏഴ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് ജനനം കൊല്ലം ജില്ലയിലെ ചവറ ഒ എൻ വി കുറുപ്പിൻ്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ് കവി ഗാനരചയിതാവ് എന്നിവ മാത്രമല്ല പ്രഗത്ഭനായ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഒ വി കുറുപ്പ് തകഴി കേരള മോപ്പസങ് എന്നതുപോലെ എം ടി വാസുദേവൻ നായർ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് പോലെ ഒ എൻ വി അറിയപ്പെടുന്ന വിശേഷനാമം കേരള പുഷ്കിൻ റഷ്യയിലെ മഹാനായ കവിയാണ് അലക്സാണ്ടർ പുഷ്കിൻ ഒൻ വി കേരളത്തിൻ്റെ പുഷ്കിൻ ഒ കുറിപ്പിൻ്റെ പ്രധാന കാവ്യസമാഹാരങ്ങളാണ് അഗ്നിശലഭങ്ങൾ അക്ഷരം ഉപ്പ് മൃഗയ ഉജ്ജയിനി ഭൂമിക്കൊരു ചരമഗീതം തോന്നിയാക്ഷരങ്ങൾ നാലുവണിപ്പൂക്കൾ കറുത്ത പക്ഷിയുടെ പാട്ട് ശാർഗക പക്ഷികൾ നീലക്കണ്ണുകൾ പൊരുതുന്ന സൗന്ദര്യം ദാഹിക്കുന്ന പാനപാത്രം എന്നിവ ഒൻവിടെ ആദ്യത്തെ കാവ്യസമാഹാരമാണ് പൊരുതുന്ന സൗന്ദര്യം ഇവയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി അഗ്നിശലഭങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി അക്ഷരം വയലാർ അവാർഡ് ലഭിച്ച കൃതി ഉപ്പ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി മൃഗയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അഗ്നിശലഭങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അക്ഷരങ്ങൾ വയലാർ അവാർഡ് ഉപ്പ് ഓടക്കുഴൽ അവാർഡ് മൃഗയ മഹാകവി കാളിദാസിൻ്റെ ജീവിതം ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഉജ്ജയിനി ചലച്ചിത്രമാക്കിയ ഒ എൻവിയുടെ കണ്ഠകാവ്യമാണ് നീലക്കണ്ണുകൾ ഓർക്കുക മുമ്പ് പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതാണ് ഒ എൻവിയുടെ ആത്മകഥ ഏത് പോക്കുവയിൽ മണ്ണിലെഴുതിയത് ഒൻവിയുടെ ആത്മകഥ പോക്കുവയിൽ മണ്ണിലെഴുതിയത് വയലാർ രാമവർമ്മ പി ഭാസ്കരൻ എന്നിവരുടെ കാലത്ത് തന്നെ ചലച്ചിത്ര ഗാനരചനയിലും ഒൻവി തിളങ്ങി ആദ്യത്തെ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കാലം മാറുന്നു നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഒൻവി വൈശാലി എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് ചലച്ചിത്രകാല രംഗത്ത് ഓഎൻവിക്ക് ആദ്യകാലത്തൊരു തോലിക നാമം ഉണ്ടായിരുന്നു ബാലമുരളി ബാലമുരളി എന്നതാണ് ഓൻവിയുടെ ആദ്യകാല തോലിക നാമം ഓൻവിയുടെ പ്രസിദ്ധമായ ചില വരികൾ ശ്രദ്ധിക്കുക ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുവറ്റത്തെത്തുവാൻ മോഹം ഇത് ഓൻവിയുടെ മോഹം എന്ന കവിതയിലാണ് ഇത് പിന്നീട് ഒരു ചലച്ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ണി മരക്കായിക പക്ഷേ ഒരമ്മതൻ നെഞ്ഞിൽ നിന്നുണ്ടാകും മധുരമൊരിക്കലും ചോറൂണ് എന്ന കവിതയിലെ വരികളാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠം ലഭിച്ച ആറു മലയാളികളിൽ ആറാമത്തെ ആളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അമ്പത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം നേടിയത് ജ്ഞാനപീഠം നേടുന്ന അറുപതാമത്തെ വ്യക്തി കൂടിയാണ് അക്കിത്തം അക്കിത്തത്തിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് അദ്ദേഹം ജനിച്ച സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകനായും മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും അക്കിത്തം ആദ്യകാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അക്കിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ബലിദർശനം നിമിഷക്ഷേത്രം അന്തിമഹാകാലം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം കരതലാമലകം പഞ്ചവർണക്കിളി വെണ്ണക്കല്ലിൻ്റെ കഥ ധർമ്മസൂര്യൻ എന്നിവ ഇവയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിയ കൃതി ബലിദർശനം ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി നിമിഷക്ഷേത്രം വയലാർ അവാർഡ് ലഭിച്ച കൃതി അന്തിമഹാകാലം മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം ഇവ കൂടാതെ പത്മശ്രീ വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം ഒൻ വി ലിറ്റററി അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കവിയാണ് അക്കിത്തം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന അക്കിത്തത്തിൻ്റെ പ്രസിദ്ധമായ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ മറ്റു രണ്ട് വരികൾ കൂടി പറയാം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഡിയർ ഫ്രണ്ട്സ് ഓർക്കുക മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കൾ പേർ ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എസ് കെ പറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പത് ഇവരിൽ എസ് കെ പറ്റക്കാട് ഒഴിച്ച് ബാക്കി അഞ്ചു പേർക്കും പത്മാ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പ് തകഴി എം ടി എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ അക്കിത്തത്തിന് ലഭിച്ചത് പത്മശ്രീ ഒൻവിക്ക് പത്മശ്രീ കൂടാതെ പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പും എസ് കെ പറ്റക്കാടും പാർലമെൻറ്റ് അംഗങ്ങളും ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗം എസ് കെ പറ്റക്കാട് ലോകസഭാംഗം ഇവിടെ വിവരിച്ച അനുബന്ധ വസ്തുതകളെല്ലാം റിവേഴ്സ് ചെയ്ത് പഠിക്കുക എല്ലാവർക്കും ആശംസകൾ